ഞാൻ സിസ്റ്റർ ഡോക്ടർ ലത SVM കിടങ്ങൂർ ലിറ്റിൽ ലൂത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 21 വർഷങ്ങളായി പീഡിയാട്രിഷ്യൻ കമ്മ്യൂണിറ്റോളജിസ്റ്റായി ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇപ്പോൾ അതോടൊപ്പം തന്നെ വിസിറ്റേഷൻ സഭയുടെ മെഡിക്കൽ കൗൺസിലറായി കഴിഞ്ഞ 6 മാസത്തിലായി ശുശ്രൂഷ ചെയ്തു വരുന്നു. കുട്ടികളും നവീന സമ്പർക്ക മാധ്യമങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1947 മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. 1973 മൊബൈൽ ഫോണിലൂടെ പരസ്പരം സംസാരിച്ചു തുടങ്ങി. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ നിരന്തരമായ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചും ഇന്ന് ഒട്ടേറെ പഠനങ്ങൾ നടക്കുകയും അത് കൂടുതൽ ചർച്ചാവിഷയമാകുകയും ചെയ്തിട്ടുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ പാർശ്വഫലങ്ങൾ കണ്ട് അതിൽ നിന്നും അകറ്റി നിർത്തി ജീവിപ്പിക്കുന്നത് ഒരു മണ്ടത്തരമായിരിക്കും. അതിനെ എങ്ങനെ, എപ്പോൾ, എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ശീലിപ്പിക്കുന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം. ആദ്യമായി ഏതാണ്ട് 2 വയസ്സ് പ്രായം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ തലച്ചോറിൻ്റെ വളർച്ച നടക്കുന്ന പ്രത്യേക കാലഘട്ടമായതിനാലും ഇതിൽ നിന്നും നിർഗളിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി വേവ് ആയതിനാലും കംപ്ലീറ്റ് അതിൻ്റെ ഉപയോഗം ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. അടുത്തതായി 2 മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെ കർശനമായ നിയന്ത്രണത്തോടുകൂടി അവരുടെ സൂപ്പർവിഷനോടു കൂടിയുള്ള മൊബൈൽ ഉപയോഗമാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. 5 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ, അതായത് സ്കൂൾ, പ്രീ സ്കൂൾ ആൻഡ് സ്കൂൾ ഏജിങ്ങിലേക്ക് പോകുമ്പോൾ അവരുടെ സ്കൂൾ അവേഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം 1 അവർ പെർ ഡേ, ദിവസം 1 മണിക്കൂർ മാത്രം ഉപയോഗിക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കുന്നതാണ് നന്ന്. അതിനുശേഷം പഠന മേഖലകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നിയന്ത്രണത്തിലും ശ്രദ്ധയോടും കൂടി അവരുടെ സമയനിഷ്ഠ വച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ കണ്ണുകൾക്ക്, കാതുകൾക്ക്, കഴുത്തിന്, തലച്ചോറിനുണ്ടാകുന്ന ക്ഷതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവയെ നിയന്ത്രിക്കുവാൻ വേണ്ടി ദിവസം മണിക്കൂറുകൾ, എത്ര മണിക്കൂർ പഠനത്തിനായി വിനിയോഗിക്കണമെന്ന്, അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് മാതാപിതാക്കൾ തന്നെ ക്രമീകരിച്ചു കൊടുക്കേണ്ടതാണ്. പഠനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ നിരന്തരമായ മൊബൈൽ ഫോൺ ഉപയോഗം മൂലം അവരുടെ കണ്ണുകൾക്ക് സ്ട്രെയിൻ കുറയ്ക്കുവാൻ വേണ്ടി അല്പസമയം ബ്രേക്ക് എടുത്ത് കുറച്ച് സമയം വിദൂരതയിലേക്ക് നോക്കി മറ്റുള്ളവരുമായി സംസാരിച്ച് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഉപയോഗം കുറച്ച് അതിന് കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. വീണ്ടും കഴുത്തിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ മൊബൈൽ ഫോൺ കണ്ണിന് പാരലായി പിടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പഠനത്തിനായി ഫോൺ ഉപയോഗിക്കുമ്പോൾ മുറികളിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ മുറികളിലുള്ള ട്യൂബ് ഓഫാക്കാതെ ഉപയോഗിക്കുന്നതും വളരെ നന്നായിരിക്കും. അത് കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കുവാൻ കാരണമാകും. പിന്നെ മൊബൈൽ ഫോൺ നിരന്തരം ഉപയോഗിക്കുന്നത് മൂലം മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകമായി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അത് അതിൻ്റെ പ്രാരംഭദശയിൽ തന്നെ കണ്ടെത്തി അതിനുവേണ്ട പരിഹാരം നടത്തേണ്ടതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടുള്ള വിരക്തി, ആരുമായി മിങ്കിൾ ചെയ്യാൻ ഇഷ്ടപ്പെടായ്മ, ഒറ്റയ്ക്കായിരിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു, ഉറക്കമില്ലായ്മ, ഇങ്ങനെ എപ്പോഴും ഒരു ഏകാന്തതയിലേക്ക് പോകുന്ന ഒരവസ്ഥ, എപ്പോഴും മൊബൈൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് മൊബൈൽ അഡിക്ഷൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. ഇത് ആദ്യ ദിശയിൽ തന്നെ കണ്ടെത്തി പരിഹരിക്കുവാനായിട്ട് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എന്നിവയുടെ ഉപയോഗത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവരുടെ പേഴ്സണൽ മുറിയിലോ അവരുടെ പഠന മുറിയിലോ
ഈ ഇന്റർനെറ്റ് സൗകര്യമോ മൊബൈൽ സൗകര്യമോ കൊടുക്കാതിരിക്കുക. വീട്ടിലെ പൊതുവായ ഒരു മുറിയിൽ വെച്ച് മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ കിട്ടത്തക്ക രീതിയിൽ ആ ഉപകരണങ്ങളെ ക്രമീകരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും മാതാപിതാക്കൾ കോ വ്യൂവേഴ്സ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സിനിമ, സീരിയൽ എന്നിവ കാണുമ്പോൾ അവർ തനിച്ചിരുന്ന് കാണാതെ അവരോടൊപ്പം ആയിരുന്ന് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്, എപ്പോഴത് കാണണം എന്ന് ഒന്നിച്ചിരുന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവരോട് കൂടെ ഇരുന്നുകൊണ്ട് ആ പ്രോഗ്രാമുകളെ ക്രമീകരിക്കുന്നതാണ് ഉചിതം. പിന്നെ മറ്റൊരു കാര്യം, എപ്പോഴും കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മാതാപിതാക്കളുടെ ഒരു കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അവർ കാണുന്നതെന്ന് തിരിച്ചറിയേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. അങ്ങനെ സമയനിഷ്ഠ വരുത്തി കൃത്യതയോടെ ഇതുപയോഗിക്കുവാൻ മാതാപിതാക്കൾ അറിഞ്ഞ് അവരെ ഇതുപയോഗിക്കാൻ പഠിപ്പിച്ചാൽ ഇത് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ്. ദോഷത്തേക്കാൾ ഇരട്ടിയായി ഗുണം ചെയ്യുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ, ഇന്റർനെറ്റ് എന്നീ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ. അതിനാൽ ഈ ആധുനിക യുഗത്തിൽ കുഞ്ഞുങ്ങളെ നവീന സമ്പർക്ക മാധ്യമങ്ങളിൽ നിന്നും അകറ്റി നിർത്താതെ അതിനോട് ചേർത്ത് നിർത്തി അതിൽ നിന്നുണ്ടാകുന്ന അനന്തരഫലം, അതിൻ്റെ പോസിറ്റീവ് സൈഡ് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും നന്മയായിട്ടുള്ള രീതിയിൽ അതിനെ ഉപയോഗിക്കുവാൻ മാതാപിതാക്കൾ പരിശീലിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.